എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ക്യാപിറ്റൽ വിഷൻ 24/7 ലേക്ക് സ്വാഗതം. എം എ യൂസഫ് അലി ഏതൊരു മലയാളിയും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജാതിമത ഭേദമന്യേ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന മനുഷ്യ സ്നേഹി. സ്വന്തം മാതാവിനെ മറ്റെന്തിനേക്കാളും സ്നേഹിച്ച യൂസഫ് അലി എന്ന മകനെ ആ ഉമ്മ വളർത്തിയെടുത്തത് ലോകത്തിന് നന്മ ചെയ്യുന്ന ഒരു ഉത്തമ മനുഷ്യനായാണ് എന്നറിയാൻ അദ്ദേഹത്തിന്റെ ഓരോ തൊഴിലാളിയോടും ചോദിച്ചാൽ മതി. 1955 തൃശൂർ ജില്ലയിലെ നാട്ടികയിൽ ജനനം. 1973 അബുദാബിയിലേക്ക് യാത്രയായ യൂസഫ് അലി എന്ന ചെറുപ്പക്കാരൻ 1990 ലുലു ഹൈപ്പർ മാർക്കറ്റിന് തുടക്കം കുറിക്കുന്നു. പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ലോകത്തിലെ ഏറ്റവും വലിയ ധനികന്മാരിൽ ഒരാളായി വളർന്നുവന്ന യൂസഫ് അലിയുടെ ജനനന്മയും മനുഷ്യ സ്നേഹവും സർവോപരി സ്വതസിദ്ധമായ വിനയവും തന്നെയാണ് ആ വിജയമന്ത്രമെന്ന് അദ്ദേഹത്തെ അറിയുന്ന ആരും പറയും. അത് തന്നെയാണ് സത്യവും. നമുക്ക് കാശൊക്കെ ശരിക്കും ആഴ്ച തരുന്നില്ലേ? മാസം കറക്റ്റ് കാശ് ആഴ്ച തരുന്നില്ലേ? എന്താ ആഴ്ച? അല്ല, കാശ് ശരിക്കും തരുന്നില്ല. 10,000 രൂപയെ തരുന്നുള്ളൂ, ബാക്കി കാശ് അവൻ എന്ത്? കാശ് അവൻ മോൻ കാശ് ആഴ്ച തന്നില്ലെങ്കിൽ എന്നാ അറിയിക്കുന്നത്? എനിക്ക് ഒരു ഉമ്മമാർക്കും കാശ് അയച്ചു കൊടുക്കാണ്ടിരിക്കാൻ എനിക്ക് പറ്റൂല. കാശ് കൊടുക്കില്ല, കറക്റ്റ് ഉമ്മയുടെ ചികിത്സ നോക്കണേ. ഇനി അവൻ അയച്ചു തന്നില്ലെങ്കിൽ ഞാൻ അയച്ചു തന്നിട്ട് അവന്റെ ശമ്പളത്തിൽ കട്ട് ചെയ്യും. അങ്ങനെ ഞാൻ ചെയ്യുന്നുണ്ട് പലരും. ഉമ്മമാർക്ക് അയച്ചു കൊടുത്തില്ലെങ്കിൽ, അമ്മമാർക്ക് അയച്ചു കൊടുത്തില്ലെങ്കിൽ. ശരി, ഇപ്പോൾ വൈറലായി മാറിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ ഒരു വീഡിയോ ആണ്. അദ്ദേഹത്തിന്റെ ചായക്കപ്പിൽ നിന്നും കൗണ്ടറിന് മുകളിലേക്ക് ഒരൽപ്പം ചായ വീണുപോയി. അത് തുടയ്ക്കാനെത്തിയ ജീവനക്കാരനെ തടഞ്ഞുകൊണ്ട് ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ട് സ്വയം ആ കൗണ്ടർ തുടച്ചു വൃത്തിയാക്കുന്ന യൂസഫ് അലിയുടെ വീഡിയോ കണ്ട്, ആ വിനയം കണ്ട് അതിശയിച്ചു പോയ ആളുകളിൽ ചിലർ ചോദിച്ച ചോദ്യമുണ്ട്, യൂസഫ് ഭായിക്ക് എന്താണ് പറ്റിയതെന്ന്. ഒന്നും പറ്റിയതല്ല, ഇത് തന്നെയാണ് യൂസഫ് അലി, അദ്ദേഹത്തിന്റെ ട്രേഡ് മാർക്കായ ആ വിനയം. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നന്ദി. ദിസ് ഇസ് ക്യാപിറ്റൽ വിഷൻ 24/7.